കോഴിക്കോട് മിഠായി തെരുവിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുകയാണ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നടപടി. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, വിവരങ്ങൾ. കോഴിക്കോടിനെ സംബന്ധിച്ച് മിഠായി തെരുവെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. നമുക്ക് ഈ ഒരു പക്ഷേ ഈ കേരളത്തിലെമ്പാടും കോഴിക്കോട് പോയിട്ടില്ലാത്തവർക്ക് പോലും ആദ്യം കോഴിക്കോടെന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി എത്തുകയും മിഠായി തെരുവാണ്. അവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നഗരസഭ നടപടി തുടങ്ങിക്കഴിഞ്ഞു. സോണൽ കൃഷ്ണ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. സോണൽ, ഈ മുൻകൂർ അറിയിച്ചിട്ടാണോ, മുൻകൂട്ടി അറിയിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള നടപടികൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനു, ഇന്ന് രാവിലെയാണ് ഈ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. അതായത് ഇവിടെ പണിതിട്ടുള്ള മൂന്ന് കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് മിഠായി തെരുവിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ തെരുവോരത്തുണ്ടായിരുന്ന കച്ചവടക്കാർക്ക് താൽക്കാലികമായി കച്ചവടം ചെയ്യാൻ വേണ്ടി നിർമ്മിക്കാനാണ് കോർപ്പറേഷൻ അനുമതി കൊടുത്തിരിക്കുന്നത്. എന്നാൽ അവർ താൽക്കാലികമായല്ല, എന്താ പറയുക, കൃത്യമായി, അതായത് ഇനി ഭാവിയിലേക്കും ഉപയോഗിക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് കൊണ്ട് പണിതായിരുന്നു ഇവിടെ കടകൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇത് പൊളിക്കുക എന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നടപടിയിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെയാണ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്നതും. അതുപോലെ തന്നെ ഇത് മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാലും ഇന്ന് രാവിലെയോടെ ഈ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ കട വഴിയോര കച്ചവടക്കാർ, അതായത് കോഴിക്കോട് പബ്ലിക് ലൈബ്രറിയുടെ മുന്നിലും മറ്റുമുള്ള വഴിയോര കച്ചവടക്കാർക്ക് അവിടെ വൃത്തി അവിടെ നിന്ന് മാറ്റുന്ന ആ ഒരു ഘട്ടത്തിൽ ഇവർക്ക് താൽക്കാലികമായി കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു ഭാഗം വിട്ടുകൊടുക്കുകയായിരുന്നു. എന്നാൽ അവിടെ താൽക്കാലിക കെട്ടിടങ്ങൾക്ക് പകരം കൃത്യമായി വീണ്ടും ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് ആളുകൾ ഉപയോഗിച്ചുള്ള കെട്ടിടങ്ങളാണ് ഇവർ പണിതത്. എന്നാൽ അന്ന് തന്നെ ഇത് തെറ്റായ നടപടിയാണെന്ന രീതിയിൽ കോർപ്പറേഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോഴത്തെ അത് പൊളിക്കുന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്ന് കെട്ടിടങ്ങളാണ് ഇതേപോലെ പണിത് വെച്ചിരിക്കുന്നത്. അതിൽ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പൂർണ്ണമായി പൊളിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ആ ഒരു ഭാഗം കൂടി ഇനി പൊളിക്കാനുള്ളൂ. ഇതിൻ്റെ കോൺക്രീറ്റ് ഭിത്തികൾ പൂർണ്ണമായും പൊട്ടിയിട്ടുണ്ട്. ഇനി തറയും മറ്റ് കോൺക്രീറ്റ് ഭാഗങ്ങളുമാണ് പൊളിക്കാനുള്ളത്. അനു, ശരി.